ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിരക്ക വെച്ചിട്ട് രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് നമ്മുടെ ചിരക്ക പച്ചടി, പിന്നെ ഒന്ന് ചിരക്കയുടെ തൊലി വെച്ചൊരു അട്ടിപ്പൊളി തോരൻ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിരക്ക പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായിരിക്കും നമ്മുടെ താരം ചിരക്ക. പിന്നെ അതിൻ്റെ കറിവേപ്പില, ഉലുവ, ജീരകം, കടുക്, ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് സ്പൂൺ തൈര്. നല്ല കട്ട തൈര്, പുളി ഇത്തിരി കുറവുള്ള നല്ല കട്ട തൈര് കേട്ടോ. ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാതിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ താരം ചിരക്ക. അമ്മി ഒരു വലിയ ചിരക്കയായിരുന്നു. അമ്മി അതിന്റെ എന്തോരം എടുത്തു? അമ്മി ഫുൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചിരക്ക പച്ചടിക്ക് ആ ഓക്കെ. അമ്മീഷിയുടെ സൗണ്ടിൽ പറഞ്ഞേ ചിരക്ക ചിരക്ക ചൊരക്ക ചുരക്ക അല്ലേ. ഹിന്ദിയിലാണ് ഈ കദ്ദു, ഇംഗ്ലീഷിൽ ബോട്ടിൽ കാർഡ് അല്ലേ. അല്ലേ ബോട്ടിൽ കാർഡ് അല്ലേ, ബോട്ടിൽ കാർഡ്. അതെ. അപ്പൊ ദാ അമ്മി അത് എന്തോരം എടുക്കുന്നത്? ഇപ്പൊ നമ്മള് ഈ നമ്മുടെ ഈ പച്ചടിക്ക് അമ്മി എന്തോരം എടുക്കുന്നുണ്ട്? ഇത് ഫുൾ എടുക്കുന്നുണ്ട്. ഈ വലിയൊരു ചിരക്ക ഓക്കെ. അത് കട്ട് ചെയ്ത് വെന്ത് വരുമ്പോ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഫുൾ ചിരക്ക എടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നമ്മള് വേറൊരു എന്താ പറയാ, ചെറിയൊരു മാജിക് ഉണ്ടല്ലോ ഇതിനകത്ത്. ചിരക്കയുടെ തൊലിയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതിന്റെ സ്കിന്ന് നമ്മള് ഒരു തോരനും കൂടി ആക്കും. അപ്പൊ ഇത് ഈ വീഡിയോ കഴിഞ്ഞ് അടുത്ത് നമ്മൾ കാണിക്കാം കേട്ടോ. അത് എല്ലാവരും ചിരക്കയുടെ എന്താ പറയാ, ഈ തൊലി വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയുന്നതായിരിക്കും. പക്ഷെ അധികം ആർക്കും അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്നതായിരിക്കും. ചിരക്ക പച്ചടിക്കുള്ള ചിരക്ക നമ്മൾ അരിഞ്ഞു തുടങ്ങി. അത് ഭയങ്കര ചെറുതായിട്ട് അരിയണം അല്ലേ. കനം കുറച്ച് അരിഞ്ഞില്ലെങ്കിലോ ഇതാണ് നമ്മുടെ അരിഞ്ഞ് വരുന്ന പാകം എന്ന് പറയുന്നത്. ഭയങ്കര കനം കുറച്ച് നൈസായിട്ട് അമ്മ അരിഞ്ഞെടുക്കുന്നത്. നമ്മള് ചിരക്ക അരിഞ്ഞ് വെച്ച് ഇതാ റെഡിയാവുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മള് മൂന്ന് പച്ചമുളക് അല്ലെ, മൂന്ന് പച്ചമുളക് നടുവെ കീറിയിട്ട് ചേർക്കുക. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്തത്. ഓക്കെ. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൂടി. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച്, അതായത് നമ്മള് പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് നമ്മൾ ചേർക്കണം. കാരണം ഇത് ഒരു ഇച്ചിരി അല്ലെ പച്ചടി ആയത് നമുക്ക് അധികം എരിവൊന്നും വേണ്ട അല്ലെ. പച്ചടിക്ക് പൊതുവെ ആൾക്കാർ എരിവ് കുറവാ ചേർക്കുന്നത്. ഓക്കെ. ആ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പൊ നമ്മളൊരു അരസ്പൂൺ ചേർത്ത് അല്ലെ, അരസ്പൂൺ ഉപ്പ് ചേർത്തു. നോക്കിയിട്ട് പിന്നെ ഓക്കെ. എത്ര കപ്പ? കുറച്ച് വെള്ളം ചേർത്താൽ. കുറച്ച് നല്ല അത് വേവാനായിട്ടുള്ള വെള്ളം. ഇങ്ങനെ നോക്കുമ്പോൾ വരുന്ന വിധത്തില് ഓക്കെ. അപ്പൊ നമ്മൾ തിരിഞ്ഞ് ഓക്കെ, അത് വെള്ളം കാണുന്നുണ്ട്. വേവുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. അപ്പൊ കുറെ അധികം വെള്ളം ആയാലും ഇതൊരു രസമില്ല. ഓക്കെ, നമുക്ക് തിക്ക് പരുവത്തിൽ വേണം. ഓക്കെ. അപ്പൊ നമ്മുടെ എന്താ പറയാ പച്ചടി റെഡിയാവാൻ തുടങ്ങുവാണ്. നമ്മളത് ഗ്യാസ് ഓൺ ചെയ്തു, ഇതാ ഫുള്ളിട്ടു. അത് നമ്മള് അടച്ച് മൂടി വേവട്ടല്ലേ. നന്നായിട്ട് വേണോ? നന്നായിട്ട് വേണോ. ഓക്കെ. ചിരക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. അപ്പൊ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർക്കണം. പിന്നെ ഉപ്പ് ചേർക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതെന്താ തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് നമ്മള് മറ്റേ പൗഡറാ ചേർക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇച്ചിരി പൗഡറാ ചേർക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇറക്കിയിട്ട് കുറച്ച് ഒരു സ്പൂൺ അല്ലേ. എത്ര ഇട്ടു നമ്മള് ഈ തേങ്ങാപ്പാലിന്റെ പൗഡർ? ഒരു ഒന്നൊന്നര സ്പൂൺ. ഒന്നൊന്നര സ്പൂൺ. ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ അല്ലേ. ഒന്നൊന്നര ടേബിൾ സ്പൂൺ. ഇതിപ്പോ എത്ര മിനിറ്റ് എടുത്തു ഏകദേശം വേവാൻ? 5 മിനിറ്റ്. നമ്മുടെ ചിരക്ക വേവാനായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വരും. 10 മിനിറ്റ് എടുത്തല്ലേ. ഒരു 8 to 10 മിനിറ്റ് അല്ലേ ഏകദേശം. ഓക്കെ. അപ്പൊ 8 to 10 മിനിറ്റ് എടുത്ത് നമ്മുടെ ചിരക്ക വേവാനായിട്ട് ഓക്കെ തേങ്ങാപ്പാല് ചേർത്ത് മിക്സ് ചെയ്തു. കുറച്ച് നേരം അത് എടുത്ത് അതിന് തേങ്ങാപ്പാല് നന്നായി പിടിച്ച് സെറ്റ് ആവണ വരെ കുറച്ച് നേരം. മമ്മി 2-3 മിനിറ്റ് ആണ് വെക്കുന്നത്. ഒരു 3-4 മിനിറ്റ് നമ്മള് തേങ്ങാപ്പാല് ചിരക്കയിലേക്ക് ഒന്ന് വെന്ത് പിടിക്കാനായിട്ട് വെക്കുന്നു. നമ്മുടെ പച്ചടിയിലേക്കുള്ള തൈര്. മമ്മി എന്താ ചെയ്യുന്നത്? ഇപ്പൊ തൈര് കട്ടയൊക്കെ പിടിച്ച് സ്മൂത്ത് ആക്കി എടുക്കും അല്ലേ. ഒരു സെറ്റ് ആയ പോലെ ആയിട്ടുണ്ട്. നമ്മള് ഫ്രഷ് സാധാരണ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതില് തേങ്ങയില് ജീരകം ഇട്ട് അരച്ച് ചേർക്കാറാണ് പതിവ്. പക്ഷെ തേങ്ങയില് ജീരകമൊന്നും ചേർത്തില്ല, തേങ്ങ പാലാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ. ഒരു വേറൊരു മോഡലായിട്ട് ഇവിടെ നമ്മുടെ സ്റ്റൈല്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇവിടെ വന്നിട്ടുള്ളവർ ട്രൈ ചെയ്തവർക്കും
ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണല്ലേ. മമ്മി ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി, ചോറ് എല്ലാത്തിനും പറ്റും, ഇഷ്ടാണ്. ഇനി ഇതിൽ ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. പക്ഷെ അപ്പൊ തീ ഓഫാക്കിട്ട് നമ്മള് മറ്റേ അടുപ്പിലേക്ക് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, തൈര് ചേർക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മള് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തു. ഇതിലേക്ക് ഇപ്പൊ ഞാൻ തൈര് ചേർക്കാൻ പോകുന്നതാണ്. തീന്റെ അവിടെ നിന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. ഒന്ന് കുറച്ചൊന്ന് ആവി പോയതിനു ശേഷം തൈര് പിരിയാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഈ ചിരക്ക് വേവിച്ചതിന് ചൂടൊന്ന് കുറഞ്ഞപ്പോ തൈര് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമ്മൾ ചേർക്കുക. നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞല്ലേ. ഓക്കെ, തൈര് ചേർത്തു. തൈര് ചേർത്തുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് നല്ല പുളി ഇഷ്ടമുണ്ടാവും, പക്ഷെ ഈ കറിയിലേക്ക് തേങ്ങാപ്പാലിട്ടിട്ട് ഉണ്ടാക്കുന്നതിലേക്ക് അത്ര പുളിയുടെ ആവശ്യമില്ല. നോക്കുക, തൈര് ചേർത്തിട്ട് നോക്ക്. ഇവിടുത്തെ തൈര് പിന്നെ അത്ര പുളിയുള്ള തൈരായിരിക്കില്ല. നല്ല കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തൈരും തേങ്ങാപ്പാലും ചിരക്കയും എല്ലാം കൂടി നല്ല തിക്കായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെച്ചു, നമ്മൾ അടുപ്പ് കത്തിച്ചു, ഫ്രൈ പാൻ വെച്ചു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജർ ചെയ്യാൻ പോകുന്നത് ജീരകം അല്ല, കടുക് വറുത്തിടുക. അപ്പൊ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടിലെ ഫേവറേറ്റ് പാൻ ആവശ്യം, നമ്മൾ യൂസ് ചെയ്ത് ഒരു വഴിയല്ലേ, എല്ലാത്തിനും നമുക്ക് വേറെ വാങ്ങിക്കണം കേട്ടോ. ഒരു പാൻ, ചെറിയ പാൻ. അപ്പൊ നമുക്ക് നമ്മുടെ പാകത്തിലുള്ള പാൻ കിട്ടണം. ഇതെന്തോ ചേർക്കാൻ പോകുന്നത്, ഇതില് കുറച്ച് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കാൽ സ്പൂൺ ഉലുവല്ലേ അത്? കാല് വേണ്ട, ഒരു 10-15 എണ്ണ ചിലപ്പോൾ കയ്പ് കൂടും അല്ലേ. കയ്പ് വരും സ്മെല്ലിന് വേണ്ടിട്ട്. ഓക്കെ, ഉലുവ ഇട്ടു. ഉലുവ നമ്മൾ ഇട്ടു. നമുക്ക് എണ്ണ അല്ലേ, ആക്ച്വലി 10-16 ഉലുവ ആണോ അല്ലേ, അത്ര മതി. ഓക്കെ, അല്ലെങ്കിൽ കയ്പ് കൂടും. നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കടുക് ചേർക്കാണ്. ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞ് നമ്മള് കടുക് ചേർത്തു. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അല്ലേ, കടുകൊക്കെ നിങ്ങളെ ഇഷ്ടം. നമുക്ക് അറിയാമായിരിക്കുമല്ലോ എന്തോരം കടുക് ചേർക്കണം. നമ്മളിപ്പോ ഒരു 1/2 സ്പൂൺ ചേർക്കും എന്തായാലും. ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം കൂടെ ചേർത്തു. 1/2 സ്പൂൺ ജീരകം അല്ലേ, 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്തു, നമ്മുടെ ഇഷ്ടത്തിന്. അതും എല്ലാവർക്കും ചിലപ്പോൾ അരച്ചിട്ട് ജീരകം പൊട്ടിക്കാനും കാര്യമില്ല. ഓക്കെ, നമ്മൾ ആദ്യം എടുത്തു വെക്കാത്തൊരു സംഗതി ആയിരുന്നു ഇച്ചിരി ചുവന്നമുളക് അല്ലേ. ഒരു ചുവന്നമുളക് മമ്മി വിട്ടുപോയി, കുഴപ്പമില്ല. അപ്പൊ നമ്മളൊരു വറ്റൽമുളക് ഒരെണ്ണം നമ്മൾ നടുവെ മൂന്നാക്കി മുറിച്ചിട്ടു. നെക്സ്റ്റ് പ്രൊസീജിയർ ഇടുമ്പോ നമ്മൾ കുറച്ച് മാറി നിൽക്കണം കേട്ടോ. നെക്സ്റ്റ് അടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരോട് ഒരു അപേക്ഷ കറിവേപ്പിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി മാറി നിക്ക. നമ്മുടെ മുഖത്തിന് ഷേപ്പൊക്കെ അതുപോലെ ഇരിക്കും. അപ്പൊ നമ്മളത് ജസ്റ്റ് ഇട്ടു. നമ്മൾ തീയൊക്കെ ഓഫാക്കി. ഇനി നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത നമ്മുടെ മിക്സ് ഇതെല്ലായിടത്തേക്കും ആയിട്ട് ഒഴിക്കുക. സ്റ്റൈലില് ഭംഗിയില് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് കഴിക്കാൻ തോന്നുന്ന വിധത്തിൽ ഒഴിക്കണം. ഒഴിച്ച് അടച്ചു വെക്കുക. അത് ഇളക്കുമോ? ഇളക്കില്ല, ഇളക്കില്ല. നമ്മൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ അടച്ചു വെക്കുക. അപ്പൊ ആ സ്മെല്ല് അതില്, അപ്പൊ നമ്മൾ ആ സ്മെല്ലൊക്കെ അത് തന്നെ വാങ്ങിയില്ല. നമ്മൾ ഇനി കഴിക്കാൻ തുറന്നാൽ മതിയോ? കഴിക്കാൻ നേരത്ത് നമ്മൾ തുറക്കുള്ളൂ, അപ്പോഴാണ് അതിന്റെ സ്മെല്ല് വരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വീടിന്റെ നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്തേക്ക് ഈ സ്മെല്ല് ഓൾറെഡി പോയിട്ടുണ്ടാവും. കാരണം അപ്പുറത്തെ വീട്ടിൽ ആന്റിക്ക് ചോദിക്കാറില്ലേ ഇതെന്നെ ഉണ്ടാക്കിയത് സാധാരണ. അതാണ് ചിരക്കയുടെ തൊലിയും കൊണ്ട് തന്നെ നമുക്കിതാ ഒരു വീട്ടിലേക്കുള്ള കറിയിലെ ഒരു തോരൻ, ഒരു ഒരു വീട്ടിലേക്കുള്ള ഒരു തോരൻ വെക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്കുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ആ ചിരക്കയുടെ തൊലി പീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്കിത്. അപ്പൊ എന്തിനാ വെറുതെ കളയുന്നത്? അപ്പൊ ഇതുപോലെ നമുക്ക് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ. അങ്ങനെ വിഷമൊന്നും ഇല്ലാത്ത അല്ലേ സാധനങ്ങളുടെ തൊലികളും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിരക്കയുടെ തൊലി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചിരക്കേന്ന് എല്ലാം നമുക്ക് ഇത്രയും കണ്ടോ ചിരക്കയുടെ തൊലി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വൈറ്റമിൻ എന്താ പറയാ കാൽഷ്യം എല്ലാം ഉണ്ട് ഇതിനകത്ത്. തൊലിയൊന്നും കളയേണ്ട ആവശ്യം മനസ്സിലായില്ലേ. പച്ചക്കറി, പയറ്, ബീൻസ് അല്ലേ മമ്മി, അതൊക്കെ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാൻ സമയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ അവനകത്ത് വെച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ചിരക്ക 3 മിനിറ്റിനുള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ മമ്മി നമ്മള് ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യും. അതിനെ മമ്മി അങ്ങനെ ചെയ്യാൻ കാരണം അത് ലാസ്റ്റിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ പക്ഷെ ആൾക്കാർ ചേർക്കാറ് ഉള്ളിയും പച്ചക്കറി ഒക്കെ ഇടുമ്പോ, പച്ചക്കറി ഇട്ട് കുറച്ചൊന്ന് ആവി വന്നതിന് ശേഷം ചിലര് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ ഇടും.
മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് പച്ചക്കറി ഇട്ട് ആവി വന്നതിന് ശേഷം തേങ്ങ ഇട്ടിട്ട്. പക്ഷെ നമ്മളിവിടെ തേങ്ങ ചിരണ്ടി നമ്മളത് ഫ്രൈ ആക്കി ലാസ്റ്റ് ചേർക്കും. അപ്പൊ കറി ഇച്ചിരി ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കും അല്ലെ, തോരനൊക്കെ. അപ്പൊ തേങ്ങ സോകി സോകി ആവാതിരിക്കും ബേസിക്കലി അല്ലെ. ഓക്കെ, തോരൻ ഇഷ്ടമില്ലാത്തവരും ചിലപ്പോൾ. നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണ്ടോ ഈ കറി വെക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ സാധാരണ തോരനൊക്കെ ചേർക്കുമ്പോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ തേങ്ങ ചിരണ്ടി ഫ്രൈ ചെയ്തത് ഒരു ഡീപ്പ് അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആക്കി ഇതാ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കദ്ദൂന്റെ, അതായത് ചിരക്ക, ചിരക്കാണോ ചിരക്ക, ചിരക്ക എല്ലാം പറയും. ചിരക്കയുടെ സ്കിന്ന് തൊലി നമ്മള് എന്താ സന്തോഷം നോക്കി കണ്ടോ. ഫ്രൈ പാൻ വെച്ചു, വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. ഓക്കെ, വെളിച്ചെണ്ണ കുറച്ച്, എണ്ണ ഇച്ചിരി കുറച്ച് ചേർത്താൽ മതി എല്ലാത്തിലും. കുറച്ച് ചേർത്താൽ മതി ായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് ഇപ്പൊ എല്ലാവരും എല്ലായിടത്തും പറയുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് എന്നാ പറയുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ നമ്മൾ വെളുത്തുള്ളി, നമ്മുടെ തോരലിലേക്ക് ആവശ്യം വെളുത്തുള്ളി, സവോള, പച്ചമുളക്, വേപ്പിൻ്റെല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി ഗ്യാസ് വരയ്ക്കും നല്ലതല്ലേ. വെളുത്തുള്ളി കുറച്ച് സാധാരണ തോരനിൽ വെക്കുന്നതിൽ ചിലര് മാത്രം ഉപയോഗിക്കുള്ളൂ, ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ അസിഡിറ്റി, ഗ്യാസ്, എന്തെങ്കിലും വയറിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വെളുത്തുള്ളി മാറ്റിക്കോളും. ടേസ്റ്റ് ഉണ്ട്. അതെ, ഈ വെളുത്തുള്ളി നമ്മള് ഇച്ചിരി ഫ്രൈ ആക്കണം അല്ലേ, കുറച്ചൊന്ന് ഫ്രൈ ആവും. നമ്മളിതിലേക്ക് സവോള അരിഞ്ഞത്, സവോള മമ്മി ഒരു ചെറിയ സവോള എടുത്തു, ചെറിയ സവോള. സവോളൊക്കെ നമ്മുടെ ഇഷ്ടത്തില്ല, എന്നാലും പക്ഷേ ചെറിയ ഉള്ളി ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ അത്ര അധികം ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ ഉള്ളിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ 350-400 വില ഇപ്പൊ അല്ലെ. ഇവിടെ ഭയങ്കര 300-400 റുപ്പീസ് ആണ് ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിക്ക് ഇവിടെ വില. അപ്പൊ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് ചട്നി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മള് യൂഷ്വലി ചെറിയ ഉള്ളി എടുക്കേണ്ടതായിരിക്കും. ചെറിയ ഉള്ളി ചിരിക്കുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളി ഉപയോഗിക്കും, മീൻ കറി വയ്ക്കുമ്പോൾ വയ്ക്കാനായിട്ട് ചെറിയ ഉള്ളി ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് അല്ലെ, ഒന്ന് വാടി വന്നിട്ടുണ്ട്. മൂന്ന് പച്ചമുളക് കീറി വെച്ചത്, മൂന്ന് പച്ചമുളക് നടുവ് കീറി വെച്ചത് നമ്മള് അതൊക്കെ ചേർത്തു. അപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കാം. അപ്പൊ തന്നെ നമ്മള് കറിവേപ്പില, നമ്മള് കറിവേപ്പില എല്ലാത്തിനും ഇച്ചിരി കൂടുതൽ ഇടും, കാരണം കറിവേപ്പില മുടിക്കും അല്ലെ, സ്കിന്നിനും ബോഡിക്കും ഒക്കെ നല്ലതാണ്. ഈ കറിവേപ്പില നമ്മള് കടയിൽ വാങ്ങുന്നതല്ല, നമ്മുടെ ഇതും പപ്പ നട്ട് വളർത്തി വലുതാക്കിയ ഒരു കറിവേപ്പിലയുടെ മരമാണ്. കറിവേപ്പില മാക്സിമം നമ്മളെല്ലാവരും വീട്ടിൽ ഒരു കറിവേപ്പിലും നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കണം, കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില് ഈ ഇലയൊക്കെ പോവാതിരിക്കും, ഒരുപാട് കെമിക്കൽസും അല്ലെ വിഷം ഒക്കെ ചേർക്കുന്നത്. അപ്പൊ നമ്മള് ഇതിവിടെ അതുകൊണ്ട് കറിവേപ്പില എന്താ പറയാ, പപ്പ നേരത്തെ നട്ട് വളർത്തിയ മരമായത് കൊണ്ട് നമുക്ക് ഇപ്പൊ കറിവേപ്പില ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. വർഷം കുറേ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടേ. അതെ, 42 പപ്പ വന്നിട്ട് എത്രയാ, 81 എത്ര വർഷമായി പപ്പ? 39-40 വർഷമായി. അപ്പൊ അന്നേരം പോലെ കറിവേപ്പാണ് ഉദ്ദേശിച്ചേ. അല്ല, അതിനു ശേഷം ഉണ്ടായിരുന്ന കറിവേപ്പൊക്കെ ഓരോ ഇവിടെ ബംഗാളികള് അവിടെ ഗാർഡൻ ക്ലീൻ ചെയ്തപ്പോ കളറ് നശിപ്പിച്ചു, അവർക്കറിയില്ലല്ലോ. ഏകദേശം നമ്മുടെ ഇതൊന്ന് വാടി കഴിയുമ്പോ, വാടി കഴിയുമ്പോ നമ്മള് ക്വാണ്ടിറ്റി നോക്കിട്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് നമ്മൾ നെക്സ്റ്റ് ഒരു ഇത്ര മഞ്ഞപ്പൊടി മമ്മി, കുറച്ച് മഞ്ഞപ്പൊടി മതി, കുറച്ച് മഞ്ഞപ്പൊടി മതി. ഇത് നമ്മള് നാട്ടിൽ നിന്ന് ഫുള്ള് മഞ്ഞള് പൊടിപ്പിച്ചു കൊണ്ടുവന്ന മഞ്ഞളാണ് കുറ്റ മഞ്ഞപ്പൊടി അല്ലാത്. നമ്മളെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞള്, കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നമ്മള് മിക്സ് ചെയ്ത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ അല്ലേ, ലൈറ്റ് അല്ലേ, ഏകദേശം ഒരു ബ്രൗൺ ആയി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മമ്മീനെ ചേർക്കാൻ പോകുന്ന ഇത് ഇങ്ങനെ ഫ്രൈ ആയി വന്നാലോ, ഈ ശരിക്ക് തൊലി വെക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല. മറ്റുള്ള തോരങ്ങളും വെക്കുമ്പോ ഇത്ര ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇത് വെക്കുമ്പോ നമ്മുടെ ചിരക്കയുടെ തൊലി, ആ ഒരു ചിരക്കയിൽ എന്തോരം കിട്ടിയ അല്ലേ, നമുക്ക് ഒരു തരം കഴിക്കാനും ഉണ്ടല്ലോ. ആക്ച്വലി തീർച്ചയായിട്ടുണ്ട്. ഓക്കെ, മിക്സ് ചെയ്യുന്നു. കാണാൻ നല്ല രസമുണ്ടല്ലേ, കഴിക്കുമ്പോ രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പലർക്കും അറിയില്ല. പക്ഷെ ഇതിന്റെ കദ്ദൂന്റെ തൊലി വെക്കാന്നുള്ള തോരൻ വെക്കോ എന്താന്നുള്ള പലർക്കും അറിയില്ല. നമ്മള് ഈ നമ്മുടെ ചിരക്കയുടെ തൊലി നമ്മള് മറ്റേ മൈക്രോവേവിൽ വെച്ച കാര്യം നിങ്ങൾ ഓർക്കണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ വെച്ചു ഒരു 3-4 മിനിറ്റ് നമ്മൾ വെച്ചായിരുന്നു. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. അപ്പൊ നമുക്ക് ഇനി അധികം നേരം നമ്മൾ ഈ ഗ്യാസിൽ വെക്കേണ്ട ആവശ്യം വരത്തില്ല.
ഓക്കെ. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ആക്കിയെടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ 10 മിനിറ്റ് വേവിക്കുന്ന സമയം നമുക്കൊരു 4 മിനിറ്റ് മതിയാവും മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ. അതുപോലെ നമ്മുടെ ആ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ മൈക്രോവേവ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടുപ്പത്ത് തന്നെ വെച്ചാൽ മതി. അതെ, ഇത് വെന്തു. ഇപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തതില്. ഓക്കെ, നമ്മള് നമ്മുടെ ഫ്രൈ ചെയ്ത തേങ്ങ ഇതിലേക്ക് ചേർക്കാണ്. എന്താ രസങ്ങള്. ഇനിയിപ്പോ ഈ തേങ്ങ വറക്കാൻ സൗകര്യമില്ല, സമയമില്ല എന്ന് വരികിൽ നോർമലായിട്ട് തേങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അതും ഇതും തമ്മില്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, രണ്ടും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ ഒരു എന്താ പറയാ സെയിം സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അല്ലേ. പിന്നെ നിങ്ങൾക്ക് സമയമില്ലാത്ത ഒരു സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യണം, ഡയറക്റ്റ് ഒക്കെ ഇട്ട് ഒരു കറി ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക, അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും ഏതാ ടേസ്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ചിരക്കയുടെ സ്കിന്നിന്റെ തൊലിയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോ മമ്മി ഇതിൽ തേങ്ങ ഇട്ടു, തേങ്ങ ഇട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി. ഇതുണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും നല്ല ടേസ്റ്റാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയാ ചിരക്കയുടെ പച്ചടി, പിന്നെ നമ്മുടെ ചിരക്കയുടെ തൊലിയുടെ തോരനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ താഴത്തെ ഒരു ബെൽ ഐക്കണുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ കൂടെ കാണാൻ പറ്റും. അതുവരെ ബൈ.